என்னை தங்கர தில் வச்சு தீவா பாதை என்று
ദയവായി സ്വീറ്റുകൾ കവർ ചെയ്തിരിപ്പാനായി ശ്രമിച്ചാലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഇന്ന് സന്ധ്യയിലെ മീറ്റിങ്ങിനെ. ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ടായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഉലാവേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയവും ഏകാഗ്രമാകട്ടെ. ദൈവസഭയെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഹൃദ്യമായ ദൈവിക ആലോചനകൾ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. വന്നതുപോലെ എല്ലാം മടങ്ങിപ്പോകുമ്പോൾ ഇരട്ടി അനുഗ്രഹമുള്ളവരായി മടങ്ങിപ്പോകുവാൻ ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ധിയിൽ നാം ഇവിടെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും കഷ്ടമനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ വഹിച്ചുകൊണ്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഈ രാജ്യത്തോട് മനസ്സലിയുവാൻ, നമ്മോട് കൃപ കാണിപ്പാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൃപ കാണിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങൾ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പ്രിയ മാത്യു സംഘം ഇപ്പോൾ പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സ്നേഹസമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠം ചേർന്നിരുവാൻ കർത്താവേ ഞങ്ങളെ നീ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ ഒരു പൽക്കാലം ഞങ്ങളായിരുന്ന സ്ഥാനത്ത് അവിടുത്തെ ഹൃദ്യമായ കർത്താവ് ഞങ്ങളെ ജീവോത്സവം നടത്തി, അവിടുത്തെ ആലോചന ഞങ്ങളെ വഴി നടത്തി. ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങ് എത്ര നല്ലവൻ, എത്ര വല്ലഭൻ. ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഒരു നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ പിന്നെ അവിടുന്ന് രാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. അവൻ്റെ ദൈവം നീക്കൊണ്ട് സ്തുതിപ്പാൻ ഇന്ന് സന്ധ്യാസമയം ഞങ്ങളെ അവിടുന്ന് രാക്കുന്നു. ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠം കടന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കില്ലോ. കടന്നു വന്ന ഓരോ കുടുംബങ്ങൾക്കായും വ്യക്തികൾക്കായും സ്തോത്രം. കടന്നൊഴുകാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും എടുത്ത് ഉള്ളങ്കരങ്ങൾ വഹിക്കണമേ. ദൈവസാരത്തിലും മറവിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കണം. ഇന്നേയുള്ളൂ ഞങ്ങൾ അത്ഭുതമായി നടത്തി വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളൊന്നുമില്ല കർത്താവ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്വാനും വിനയപ്പെടുവാനും നിന്നെ മുഖം ഇടവിടാതെ അന്വേഷിപ്പാനും ഞങ്ങളെ പിന്നെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുഖത്തേക്ക് നോക്കി ഒരാരും ലജ്ജിച്ചു പൊട്ടില്ല കർത്താവേ. കർത്താവേ പിന്നെ നീ ഞങ്ങളോട് ഹൃദ്യമായ ഇടപെട് പറഞ്ഞ പ്രാർത്ഥിക്കുന്നു. വാസ്തവമായ കർത്താവ് നീ ഞങ്ങളുടെ കർത്താവ് ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും വിടുതലുമായി തീരുവാൻ കർത്താവ് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ കഷ്ടങ്ങളും ഭാരങ്ങളും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ശേഷം കർത്താവ് പ്രകൃതിയുടെ കാലാവസ്ഥയുടെ പ്രയാസങ്ങളിൽ കർത്താവ് ഈ രാജ്യത്തും കർത്താവ് നാട്ടിൽ കേരളത്തിലൊക്കെയും
ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് ആശ്വാസം നൽകണമേ, സഹായം നൽകണമേ. നിന്റെ താവെ കൃപ എവിടെയൊക്കെയും ചൊരിയുമാറാണ് പ്രാർത്ഥിക്കുന്നു. താവെ ഇന്നയോളം ഞങ്ങളെ അത്ഭുതമായി നടത്തിയ ഓരോ വഴികളെയും ഞങ്ങൾ ഓർക്കുന്നു. താവെ സഭയായി ഞങ്ങളെ പിന്നെ ഉദ്ധരിക്കണമേ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളി ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. പ്രാർത്ഥനയാതിനും കടുത്തനായി സ്തോത്രം. സകല മാനവും മഹത്വവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തു വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നിക്കൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ല സന്ധ്യാസമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവസിൻ്റെ ദാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആയുസ്സിൽ ലഭിച്ച ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പകലിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഡീസ് സെമിനാർ ഹാളിനകത്ത് വെച്ച് നടക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ മധ്യത്തിൽ അതിഥിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശ്രീലേഖയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ വേറിട്ട ശബ്ദമായി ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ആ പ്രിയ സഹോദരി, ജീവിതത്തിൻ്റെ പരിപരുത്ത പ്രതലങ്ങളിലും കർത്താവിനോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും വർദ്ധിച്ചു വന്ന് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ ദൈവം ശക്തമായി പ്രിയ സഹോദരി ഉപയോഗിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള പരിചയമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് പ്രിയ സഹോദരി. ഇന്ന് രാത്രിയിലും ഇങ്ങനെ ലഭിച്ച ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കൊയർ ഒരു പാട്ടുപാടും. ആ സന്ദർഭത്തിൽ നമ്മുടെ മിഷൻ ഓഫറിങ് അർപ്പിക്കുന്ന സമയം കൂടിയാണ്. ആ ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന യൂത്ത് സെക്ഷനിലേക്ക് കടന്നു പോകാം. ഫെലോഷിപ്പ് ഹാളിൽ യു ഹാവ് യൂത്ത് സെക്ഷൻ ഇൻ ദ ഫെലോഷിപ്പ് കാർഡ്. സോ വെൻ വി സിംഗ് ദ സോങ് യു ക്യാൻ ഗോ ടു ദി ഫെലോഷിപ്പ് ഹാൾ. ലെറ്റ് സ് ഓൾ സ്റ്റാൻഡ് അപ്പ് വൺസ് അഗെയിൻ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ഗോഡ്. ഈ സമയത്ത് ഐ മീൻ കൊയർ ഒരു പാട്ട് പാടുകയും നമ്മുടെ മിഷൻ ഓഫറിങ്ങുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം കർത്താവിൻ്റെ ദാസി ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിപ്പാനിടയാകും. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധാനത്തെങ്കിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ സമയത്ത് സഹോദരന്മാർ ദയവ് ചെയ്ത് ഈ ചേഴ്സ് ഫില്ല് ചെയ്ത് മുൻപോട്ട് വന്ന് ആയിരിക്കാൻ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇരിക്കുന്ന സഹോദരന്മാർ അല്പം ഒന്ന് ആമേൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, ഓ യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ആമേൻ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഓ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. ആമേൻ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ആമേൻ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഓ ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി ഭൂമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഓ ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി ഭൂമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ആമീൻ. വാക്യങ്ങൾ നിറവേറ്റി പരിപാലിച്ചു തലമുറകൾ.
പരിശുദ്ധ പിതാവേ, നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾ പാടിയതുപോലെ ആരാധിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ വിടുതലും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ കരുതലും എല്ലാം കാണുവാനിടയാകുമല്ലോ. ഇന്ന് രാത്രിയിലും ആ ദൈവകൃപ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അർപ്പിതമായ മിഷൻ ഓഫറിംഗിനായി സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി, ദൈവവേലയ്ക്കായി ചെലവിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃത്യമായ ആലോചനകൾ കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. തുടർന്ന് 8:25 വരെയുള്ള സമയം കർത്താവിൻ്റെ ദാസി ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനിടയാകും. പ്രിയ സഹോദരി സശ്രീലേഖയെ നമ്മുടെ കരങ്ങളിടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് തൻ്റെ ദാസിയെ ഇന്ന് രാത്രിയിൽ അതിശക്തമായിട്ട് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവപാദപീഠത്തിങ്കലായിരിക്കുക. ദൈവജനത്തെ പ്രബോധിപ്പിക്കും. പ്രൈസ് ലോർഡ്, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പകൽക്കാലം നമ്മളെ വിട്ടുപോയി. എല്ലാത്തിലുപരി ഒരു ദിവസം കൂടി നമ്മുടെ സ്വന്തം വീടിനോട് എടുക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സായാഹ്ന വേളയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി നന്ദി കരിയിട്ടുന്നു. സ്തോത്രം. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അകാലപ്രജ പോലുള്ള എന്നെയും ഈ വേദിയെ നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ സ്തോത്രം നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട കർത്തദാസൻ കുടുംബം. സ്തോത്രം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ അധ്യാപകൻ കൂടിയാണ്. സദസ്സിലായിരിക്കുന്ന കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വിശുദ്ധരും വിശ്വസ്തരുമായ അഭിഷിക്തർ കടന്നു വന്ന എല്ലാ മാതാപിതാക്കൾക്ക് സഹോദരി സൗരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രീസലോ. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നൊരു വേഗത ഭാഗം വായിക്കും. ക്രിസ്തു ശരണപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:12 അതിൻ്റെ 12 വാക്യവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:34 35 വാക്യവും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:34 35 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവനെ അംഗീകരിക്കുന്നതെയും അക്കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും മറ്റു വാക്കിൽ, യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിൽ ജനിച്ചു. രക്ഷ എന്തെന്ന് അറിയത്തില്ലായിരുന്നു. നിത്യതയെക്കുറിച്ച് വ്യക്തമായ ഒന്നും അറിയില്ലായിരുന്നു. അറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം, 60 ദിവസം, 90 ദിവസത്തെ കാലാവധിയുണ്ട്. ആ രക്ഷ
ശരീരത്തിന് വിവിധ ഭാഗത്ത് എഴുതി കിട്ടുന്ന രക്ഷയായിരുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിലൂടെയും അധ്യാപകരിലൂടെയും നിത്യമായ രക്ഷയെക്കുറിച്ച് കേട്ടു. സ്തോത്രം. പ്രിസലോൺ, വേദപുസ്തകം പറയുന്നു രക്ഷ എന്നത് സിംഹാസനത്തിൽ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ ദാനമാണ്. ആ ദാനം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിസലോൺ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും ഒരിക്കൽ പോലും ഈ വേദപുസ്തകം ഈ കരം കൊണ്ട് ചുമക്കുമെന്നോ ഈ കാലുകൾ സുവിശേഷത്തിന് വേണ്ടി ഓടുമെന്നോ ചിന്തിച്ചതല്ല. എന്നാൽ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കലേക്ക് വരികയില്ലെന്ന് വന്നതിൻ്റെ പ്രകാരം ഒരു മനുഷ്യനാ അല്ലെ ആകർഷിച്ചതല്ല, പിതാവ് ആകർഷിച്ചു. തക്ക സമയമായപ്പോൾ കൃപയിലേക്ക് കർത്താവ് നയിച്ചു. അതൊരു വലിയ ദൈവിക സന്ദർശനത്തിലൂടെയായിരുന്നു. ഒരിക്കലും ഈ നാവുകൊണ്ട് യേശു എന്ന് വിളിക്കത്തില്ലെന്ന് തീരുമാനിച്ച എൻ്റെ നാവുകൊണ്ട് ഇന്ന് അനേക തെരുവുകൾ യേശുവിനെ ഉയർത്തുവാൻ ദൈവം സഹായിക്കുന്നു. സ്തോത്രം. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പ്രിസലോൺ. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം അത് ലോകൈകനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണെന്ന്. പ്രിസലോൺ. പ്രിസലോൺ. സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചു പറയാൻ കർത്താവ് കൃപ ചെയ്യുന്നു. അങ്ങനെ അറിഞ്ഞ സത്യം സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ, സ്തോത്രം, ആയുസ് നഷ്ടമാക്കി കളയാതെ ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം സഹായിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ തെരുവുകളിലാണ് കൂടുതൽ യേശുവിനെ പ്രസംഗിക്കുന്നത്. അവിടുത്തെ പോലെ സ്തുതിക്കാനും സ്തുതിപ്പിക്കാനും ഒന്നും ആരുമില്ലെങ്കിലും, സ്തോത്രം, നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ മുണ്ട് കുറച്ചുകൂടി ഉയർത്തി കൊടുത്ത് മീശയൊക്കെ തടകി മാറി നിന്ന് കേൾക്കുന്നവരുടെ നടുവിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവിടെ ഗ്ലോറി പറയാൻ ആരുമില്ല. സ്തോത്രം. എങ്കിലും അവരുടെ നടുവിൽ നിന്നുകൊണ്ട്, സ്തോത്രം, യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം ഭാഗ്യം തരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞ പോലെ, കൊഴിഞ്ഞ പല്ലും പൊട്ടിയ ചെവിയും മങ്ങിയ കണ്ണും ഇടറിയ ശബ്ദവും വിറയ്ക്കുന്ന കാലുകളും കുഴഞ്ഞ കൈകളും ഉള്ളപ്പെടല്ല ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്. കർത്താവ് തന്നിരിക്കുന്ന ശബ്ദം, ദൈവം തന്നിരിക്കുന്ന ആയുസ്, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, അത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഉതകട്ടം. സ്തോത്രം. അസാധ്യമെന്ന് ലോകം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ സാധ്യത കൽപ്പിക്കാൻ എൻ്റെ യേശു ഇറങ്ങി വന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ നാം കേട്ടതുപോലെ തന്നെ കൂറിൻ്റെ ക്രമപ്രകാരം ആലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്തിരുന്ന സെഖര്യാവിൻ്റെ അടുക്കലേക്ക് ദൂതൻ വന്ന് പറഞ്ഞു, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിന്നെ മകനെ പ്രസവിക്കും. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എലിസബത്ത് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, സോറി, സെഖര്യാവ് ചോദിച്ച ചോദ്യം ഇതാണ്, ഞാനിത് എന്തോന്നിനാ, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും അല്ലയോ. സ്തോത്രം. പുരോഹിതനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ദൈവസനെ നിൽക്കുന്ന ഗബ്രിയലാണ്, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കായകൊണ്ട്, സ്തോത്രം, ഇത് സംഭവിക്കും വരെ നീ എൻ്റെ ആദരം അടഞ്ഞിരിക്കും. ഇതേ ദൂതൻ ആറുമാസം കഴിഞ്ഞപ്പോൾ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിലേക്ക് ചെന്നു. പാവപ്പെട്ട ഒരു സഹോദരിയുടെ പുരുഷനെ അറിയാത്തവൾ, ഇത് ഭാര്യയുള്ളവനോട് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അവനോട് പറഞ്ഞ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നമ്മൾ രാവിലെ കേട്ടു, സ്തോത്രം, അല്ലല്ലയ്യ, യൗവനകാലത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയതാ, പക്ഷെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയായിരുന്നു. സ്തോത്രം. എങ്ങനെ സംഭവിക്കും, ഞാൻ വൃദ്ധനും ഭാര്യ വയസ്സ് എന്നുള്ളത്. എന്നാൽ പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമില്ല എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഏൽപ്പിച്ചു കൊടുത്തവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഒരു വലിയ അത്ഭുതം നടന്നെങ്കിൽ, സ്തോത്രം, ഒരുവൻ ഇവിടെ വായടച്ചപ്പോൾ അവൾ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം, എലിസബത്തിൻ്റെ അടുക്കലേക്കോൾ ഓടിപ്പോയെങ്കിൽ, സ്തോത്രം, ഈ രാത്രി വിളിച്ചു പറയാം, കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നാം വർണ്ണിക്കണം. പ്രിസലോൺ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല ദൈവപ്രവൃത്തി. പ്രിസലോൺ. ബുദ്ധി കൊണ്ട് അളക്കല്ല ദൈവപ്രവൃത്തിയെ. ദയവായി ക്ഷമിക്കണമേ. സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, ഒരിക്കലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരുഹിതമല്ലാത്ത ഒന്നും പറയുവാൻ. സ്തോത്രം. അതിനത്തെ അനുവദിക്കല്ലേ. സ്തോത്രം. അല്ലെ, ഓരോ കാര്യങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വചനം നാല് രീതി പ്രവർത്തിക്കും. എമോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ഹൃദയം യേശുമായി സംഭാഷിച്ചപ്പോൾ ഉള്ളം കത്തി. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ലുദിയയുടെ ഹൃദയം. എന്ന വചന കേൾവി ഫറവോന്റെ ഹൃദയം. സ്തോത്രം. ഈ വചനം ആര് പ്രസംഗിച്ചാലും നാല് രീതി പരിവർത്തിക്കും. ചിലരുടെ ഉള്ളം കത്തും, ചില ഹൃദയത്തിൽ കുത്തുകൊള്ളും, ചില ഹൃദയം തുറക്കും, ചില ഹൃദയം കഠിനപ്പെടും. ആരെയും അറിഞ്ഞുകൊണ്ട് കുത്തുന്നതല്ല. സ്തോത്രം. അതിനുള്ള അധികാരം ഒരുത്തർക്ക് ദൈവം തന്നിട്ടുമില്ല. പക്ഷേ സംസാരശേഷി നഷ്ടപ്പെട്ട, വലച്ചുവിട കേൾവി നഷ്ടപ്പെട്ട, സമർത്ഥമായ മുടി കൊഴിഞ്ഞ്, കൈകാലിൽ തളർന്ന്, ശരീര അവയവങ്ങൾ പോലും അഴുകി, ഉലക വൈദ്യന്മാർ ഉപേക്ഷിച്ച്, ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി, സ്തോത്രം, മനുഷ്യനിർമ്മിതമായി ഒന്നിനും രക്ഷിക്കാതെ അകത്തളത്തിൽ മരണത്തെ കാത്തുകിടക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വ്യാപരിച്ചു. അന്ന് പകലത്തെ ആരാധന എന്നെ സൗഖ്യമാക്കി. സ്തോത്രം. കവളിനകത്ത് ക്യാൻസർ വന്ന്
പുഴുക്കൽ ചാടിയ ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തി, സ്തോത്രം. ആ ടീം, ആ പ്രിയപ്പെട്ടവർ ഒന്നിച്ച് വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, അവരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ആ മനുഷ്യൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്തോത്രം. സൗഖ്യമായി ഞാൻ ഇവിടെ എഴുന്നേറ്റപ്പോൾ ആത്മാവിൽ പ്രവചനാത്മാവിൽ, അന്ന് പ്രവചനം എന്തെന്നറിയത്തില്ലെങ്കിലും പിന്നീടാണത് മനസ്സിലായത്, ആത്മാവ് നിറവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ദൂത പറഞ്ഞത്, നിന്നെ ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കും, പക്ഷേ മുഖസ്തുതി പറയല്ലേ പറഞ്ഞാൽ നിന്നെ ക്ഷണത്തിൽ നീക്കിക്കളയുന്നു, സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ല, സ്തോത്രം. ലിറ്റി ചേച്ചിയോടൊക്കെ ചോദിച്ചാലും അറിയാം, സ്തോത്രം. അന്ന് ഇവിടെ കന്ന് കണ്ടിട്ട് പോയതാണ്, പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല, സ്തോത്രം. പിന്നെ വരുമ്പോൾ ഗ്ലോറി, സ്തോത്രം. ഹല്ലേലൂയ. മുഖസ്തുതി നോക്കാതെ, സ്തോത്രം, ദൈവം ഏൽപ്പിച്ചത്. വലിയ തിയോളജി ഒന്നും വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ യേശു ലോകരക്ഷകനാന്ന് പറയുന്നറിയാം. നമ്മുടെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, എവിടെ വെച്ചും പ്രവർത്തിക്കും, എപ്പോഴും പ്രവർത്തിക്കും, എങ്ങനെയും പ്രവർത്തിക്കും, സ്തോത്രം. ഞാൻ പറയാറുണ്ട്, പള്ളിപ്രമാണിയായി ഐറോസോട് ചോദിച്ച ഐറോസ് പറഞ്ഞ, ജീവനാകുന്ന കുഞ്ഞ് മരിച്ചുപോയി, എൻ്റെ യേശു എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ നഷ്ടത്തെ എൻ്റെ കയ്യിൽ ലാഭമാക്കി തന്നു. നയൻ എന്ന പട്ടണത്തിലെ വിധവയോട് ചോദിച്ചാൽ അവൾ പറയും, എൻ്റെ ജീവനാകുന്ന കുഞ്ഞ് മരിച്ചുപോയി, യേശു വീട്ടിൽ വന്നില്ല, ഞങ്ങൾ സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ യേശു വഴിയിൽ വന്നു, നഷ്ടത്തെ ഞങ്ങളുടെ കയ്യിൽ ലാഭമാക്കി തന്നു. വീട്ടിൽ വെച്ച് മാത്രമല്ല, വഴിയിൽ വെച്ചും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ബെഥാനിയിൽ പാവപ്പെട്ട രണ്ട് സഹോദരിമാരുണ്ട്, അവർ പറയുന്നു, വീട്ടിലും വന്നില്ല, വഴിയിലും വന്നില്ല, കല്ലറയ്ക്കകത്ത് വെച്ചതിനു ശേഷം യേശു അവിടെ വന്നു, ഞങ്ങളുടെ നഷ്ടത്തെ ഞങ്ങളുടെ കയ്യിൽ ലാഭമാക്കി തന്നു. സ്തോത്രം. വീട്ടിലാണെങ്കിലും വഴിയിലാണെങ്കിലും കല്ലറയിലാണെങ്കിലും, വീട്ടിൽ നടന്ന വിടുതൽ കൊച്ചു മരിച്ചിട്ട് നിമിഷങ്ങളേ ആയുള്ളൂ, വഴിയിൽ നടന്ന വിടുതൽ കൊച്ചു മരിച്ചിട്ട് മണിക്കൂറുകളായി, കല്ലറയിൽ നടന്ന വിടുതൽ സഹോദരൻ മരിച്ചിട്ട് ദിവസങ്ങളായി. നിമിഷങ്ങൾ കഴിഞ്ഞാലും, മണിക്കൂറുകൾ കഴിഞ്ഞാലും, ദിവസങ്ങൾ കഴിഞ്ഞാലും യേശു വന്ന മറുപടിയുണ്ട്, സ്തോത്രം. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത പ്രകാരം എന്റെ കർത്താവ് നമ്മുടെ നടുവിലാകുന്നതിനായിട്ടുണ്ട്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് ഒന്നാമത് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതാണ് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ. അതാ ഞാൻ ആരംഭത്തിലെ പറഞ്ഞത്, ബുദ്ധി കൊണ്ട് അളക്കരുത്, സ്തോത്രം. ഒരിക്കൽ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, 12 വടി എടുക്കണം, ഉണങ്ങിയ 12 വടി ഒറ്റക്കെട്ടിനകത്താക്കണം, യഹോവയുടെ സന്നിധി കൊണ്ടുപോക്ക. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. പ്രൈസലോ. സ്തോത്രം. 12 ഉണങ്ങിയ വടി ഒറ്റക്കെട്ടിനകത്ത് യഹോവയുടെ സന്നിധി. തമ്പുരാൻ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, സാഹചര്യം നോക്കിയാൽ ഇതിനകത്തൊരു തളിർപ്പ് ഉണ്ടാകത്തില്ല, കാരണം 12 ഉണങ്ങിയതാണ്. പ്രൈസലോ. മണ്ണുമായിട്ടുള്ള ബന്ധം ഇതിനില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലും ഇതിനില്ല. പ്രൈസലോ. സ്തോത്രം. പ്രൈസലോ. മണ്ണുമായിട്ടുള്ള ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലുമില്ല, ഏറ്റവും ഉണങ്ങിയതാ, ഒറ്റക്കെട്ടിനകത്ത. പക്ഷെ സ്വർഗം പറയുന്നു, ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മണ്ണുമായിട്ടുള്ള ബന്ധമില്ലെങ്കിലും, വെള്ളത്തിന്റെ ഗന്ധമില്ലെങ്കിലും, ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണോ? നീ ഇത് വെച്ചത് യഹോവയുടെ സന്നിധിയിലാണോ? ഇന്ന് രാത്രി വിശ്വസിക്കേ. സാഹചര്യങ്ങളെ നോക്കി നീ വിധിക്കരുത്. സ്തോത്രം. ഞാൻ വൃക്ഷങ്ങളെ കുറിച്ചുള്ള പുസ്തകം പഠിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ബദാം വൃക്ഷം പൂത്ത് ഫലം കായ്ക്കണമെങ്കിൽ 12 വർഷം എടുക്കും. തമ്പുരാൻ പറഞ്ഞു, ടൈമില്ല, വെറും 12 ഒറ്റ രാത്രി 12 മണിക്കൂർ കൊണ്ട്. സ്തോത്രം. സ്തോത്രം. അത് തളിർക്കും, അത് പൂക്കും, അതിൽ നിന്ന് ഫലം പുറത്തു വരും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കുടുംബത്തെ നോക്കി, സഭയെ നോക്കി, തലമുറകളെ നോക്കി, ഇതിനകത്തൊരു തളിർപ്പുണ്ടാകത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 വർഷം വേണ്ട, ഒറ്റ രാത്രി കൊണ്ട്, 12 മണിക്കൂർ കൊണ്ട്. ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണോ? വിഷയം വെച്ചത് ദൈവസന്നിലാണോ? സാഹചര്യം നീ നോക്കണ്ട. മണ്ണുമായിട്ടുള്ള ബന്ധമില്ലെങ്കിലും, വെള്ളത്തിന്റെ ഗന്ധമില്ലെങ്കിലും, വെച്ചത് ദൈവസന്നിലാണോ? ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണോ? വിശ്വസിക്കുന്നവർ കരമടിച്ചോ, ദൈവത്തെ സ്തുതിച്ചോട്ട്. റിക്കമസേ ത്വരി ബഷം ധനോദയറബസി ഹുഡിരി ബിഗനഗശനോദിയറബലബ അതുര പ്രവനഗണഗശമൽഖനോദിയറഗസി. വിശ്വസിക്കേ, വിശ്വസിക്കേ. തലമുറകളെ നോക്കി, ഇതിൽ നിന്നും ഒരു ഫലം നീ അനുഭവിക്കത്തില്ലെന്ന് ദുഷ്ടൻ വിധിക്കുമ്പോൾ, ശത്രു വാദിക്കുമ്പോൾ,
ഹല്ലേലൂയാ. സഭയെ നോക്കി ഇതിനകത്ത് ഇനി ഒരു തളർപ്പുണ്ടാകത്തില്ലെന്ന് പിശാച് വിധി എഴുതുമ്പോൾ, ശുശ്രൂഷകളെ നോക്കി ഒരു ഫലം ഇനി ഉണ്ടാകത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവവൈതലേ, നീ ആത്മാവിൽ പോരുത് ജയമേറ്റെടുക്ക. നീ സാഹചര്യങ്ങളെ നോക്കണ്ട, സാഹചര്യങ്ങളെ നോക്കി ഇത് തളർക്കത്തില്ല, ഇത് പൂക്കത്തില്ല, ഇതിന് മണ്ണുമായുള്ള ബന്ധമില്ല, ഇതിന് വെള്ളത്തിന്റെ ഗന്ധമില്ല, ഇത് ഒറ്റ കേട്ടലായിരിക്കുന്നത് ഏറ്റവും മുടങ്ങിയത് വിശ്വസിക്കാൻ തയ്യാറാകുക. ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ദൈവപ്രവൃത്തിയുടെ ശക്തി. സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷകളെ, കുടുംബത്തെ, തലമുറകളെ, സ്തോത്രം. ഭാവിയെ, ജീവിതത്തെ, സ്തോത്രം. ശാരീരിക അനുഭവങ്ങളെ നോക്കി ഇനി ഒരിക്കലും തളർപ്പില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ മുമ്പിൽ സ്തോത്രം. ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണോ? വിഷയം വച്ചത് തിരുസന്നിധിയാണോ? സ്വർഗം പറയുന്നു മത്സരികളുടെ കണ്ണിൻ്റെ നടുവിൽ ഒരടയാളമാക്കി ദൈവം നിന്നെ വെക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചു. മത്സരികളുടെ കണ്ണിൻ്റെ നടുവിൽ അടയാളമായി ആഹാരോൻ്റെ വടി തളിർത്തെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയാമോ? പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ 12 ഗോത്രങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ അഭിഷിക്തൻ ഒരിക്കലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ. സ്തോത്രം. കുടുംബക്കാരെ നോക്കാതെ, ചാർച്ചക്കാരെ നോക്കാതെ, സ്വജനത്തെ നോക്കാതെ, പ്രിയപ്പെട്ടവരെ നോക്കാതെ, ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്ന് പറഞ്ഞ് മാറി നിന്നു ലേവി. ഇപ്പോൾ ഈ നിർണായക നിമിഷത്തിൽ സ്വർഗം വിളിച്ചു പറയാ, കുഞ്ഞെ, ആ മാറി നിന്ന ഗോത്രമുണ്ടല്ലോ, ഒരിക്കൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിഞ്ഞ് നിന്നതാണെങ്കിൽ വിശ്വസിക്കേ. സ്തോത്രം. സ്വകുടുംബത്തിന്റെ ഇടയിൽ നിന്ന്, ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുള്ളവനാണെന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനെന്ന് പറഞ്ഞ് നീ മാറി നിന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു നിന്റെ ജീവിതത്തിൻ്റെ ഏതു നിർണായക നിമിഷമാണേലും അതിൻ്റെ നടുവ് ദൈവം പറയുന്നു, കുഞ്ഞേ, അന്ന് നീ മാറി നിന്നെങ്കിൽ ആ മാറി നിന്ന ലേവി ഗോത്രത്തിൻ്റെ വടിയിൽ അഹരോൻ്റെ പേരെഴുതിക്കും. മത്സരികളുടെ നടുവിലാ മറുപടിയും, മത്സരികളുടെ നടുവിലാ മറുപടിയും. ഫേസലോ, ഇന്ന് ഞാൻ ചെറുതായാലും തൊട്ടുപോയതുപോലെ, സ്തോത്രം, ബോവസ് പറഞ്ഞു മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ, ഇവിടെ ആരും നിന്നെ ഉപദ്രവിക്കത്തില്ല. അപ്പൊ വയലിൽ ഉപദ്രവിക്കുന്നവരുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ വയലിലും ഉണ്ട്, പോകട്ടെ. ഫ്രൈസലോ, സ്തോത്രം. എത്ര സ്തുതിച്ചാൽ മതി വരും പ്രിയമുള്ളവരെ, എത്ര ആരാധിച്ചാലും. സ്തോത്രം. എൻ്റെ എൻ്റെ അമ്മയുണ്ട്, 83 വയസ്സുണ്ട്. അമ്മ പറയുന്നൊരു കാര്യമാണ്, മക്കളെ ഇത് പണ്ടേ നമുക്കിത് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്, നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് വന്ന് വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് ക്ഷമിക്കണം. സ്തോത്രം, സ്തോത്രം. ഞാൻ 5 മുമ്പ് അമേരിക്കയിൽ വന്ന്, അത് കഴിഞ്ഞ് ഒത്തിരി ആൻറ്റിമാരെന്നെ, സ്തോത്രം, ഇവിടോട്ടൊക്കെ വരുന്നവരും പലരും എന്നെ വിളിച്ചിട്ട് ശ്രീലാസ്റ്റേ ഏതെങ്കിലും ഒരു പാസ്വേഡ് എത്ര പേരെ പരിചയം പറഞ്ഞപ്പോൾ ഒരു പേപ്പർ അയച്ചു തരത്തില്ലയോ. സ്തോത്രം. ഞാൻ പറഞ്ഞു, സ്തോത്രം, ദൈവത്തിനൊരുവനെ വിടാൻ മാനിക്കാൻ സ്തോത്ര പദ്ധതി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസിന് ദൈവം, കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, സ്തോത്രം, ആരെവിടെ പ്രസംഗിക്കണമെന്നും സ്തോത്രം ഒക്കെ തീരുമാനിക്കുന്നത് ഉടയവനാ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? കൊർന്നിലിയോസിൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞു, കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, വീട്ടിൽ വിളിച്ച് പ്രസംഗം കേൾക്കാൻ. സ്തോത്രം. എന്നിട്ട് പ്രസംഗത്തിനോടെയും പറഞ്ഞു, അവിടെ പൊക്കോളാൻ. ഒന്നും മനസ്സിലായില്ല. സ്തോത്രം. എവിടെ പ്രസംഗിക്കണമെന്നും ആര് പ്രസംഗിക്കണം ഒക്കെ തീരുമാനിക്കുന്ന ദൈവമാണ്. നമ്മളൊരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സ്തോത്രം, എന്നെ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ, എന്തിനെ ആരാധിക്കുന്നെന്ന് അറിയത്തില്ലെങ്കിലും അറിഞ്ഞതിനെ അവിടെ അവരറിഞ്ഞ് ആരാധിക്കുമായിരുന്നു. ഇതുപോലെ സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ചെന്ന്, സ്തോത്രം, അടച്ചിട്ടിരിക്കുന്ന വാതിൻ്റെ പുറത്ത് നിന്ന് കരം കൂപ്പി കണ്ണടച്ച് ഏത് ശക്തിയാണോ അകത്തിരിക്കുന്നത് അതിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ ആരും സ്തുതിപ്പിക്കാറ്. നമ്മുടെ ഇടയിൽ വന്നപ്പോഴും ഒന്ന് സ്തുതിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് അറിയാം, പാസ്റ്റ് വണങ്ങിയാലും വേണ്ടില്ല. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ഒരു സഭയെ ചെന്നപ്പോൾ, സ്തോത്രം, എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നു, ഒരാശായം മാത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ചെന്ന് എല്ലാവരും വന്നിരുന്നിട്ട് പോകും? ഈജിപ്തിലെ പിരമിഡ് പോലെ ഇരിക്കുന്നത്. സ്തോത്രം. പാസ്വേഡ് കാര്യം അന്വേഷിച്ചപ്പോൾ പാസ്വേഡ് 3.5 കൊണ്ട് ഞാനൊന്നും കുലുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. സ്തോത്രം. പിന്നെ ഇങ്ങോട്ട് കയറി വരുന്ന, പക്ഷേ 6 കഴിഞ്ഞപ്പോൾ അതേ സഭയിൽ ചെന്നപ്പോൾ ഞാൻ കസേര മറിച്ചിട്ട് ആരാധിക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു അല്പം ചെത്തി ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടെന്ന്. അന്നൊരു കാര്യം പിടികിട്ടി, അല്പം ചെത്തി അയച്ചാൽ ഏത് വലിയ പുള്ളിയും തുള്ളും. സ്തോത്രം. അല്ല സഹോദരിമാരെ, നിങ്ങളെല്ലാവരും നേഴ്സുമാരാണല്ലോ,
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഡോക്ടർ പറഞ്ഞ നമ്മളെല്ലാം കേൾക്കും അല്ലേ. ഞങ്ങളൊക്കെ ഈ ടു വീലർ ഓടിച്ച് ഒത്തിരി ദീർഘദൂരം പോയി സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരാണ്. നന്ന രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എഴുന്നേക്കും, ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാനൊരു സഭ, വീട്ടിൽ സഭയുണ്ട് ചർച്ച് ബോർഡിൻ്റെ തന്നെ. സ്തോത്രം. ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയുമായി ഒരു നല്ല കൂട്ടത്തെ കർത്താവിന് വേണ്ടി നേടി. ആലയം പണിയും കർത്താവ് കൃപ ചെയ്തു. ഒന്നും പറയുന്നില്ല, എല്ലാം ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. വളരെ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിയ സ്തോത്രം ഒത്തിരി ആൾക്കാർ. അപ്പോൾ ഈ നന്നാ രാവിലെ വീട്ടിൽ നിന്ന് ജോലിയെല്ലാം ഒതുക്കി. സ്തോത്രം. അപ്പോൾ സ്തോത്രം, ഞങ്ങൾ ആലപ്പുഴയാണ് പോകുന്നത്, അല്ലെ ചേർത്തലയാണ് പോകുന്നത്, അല്ലെ ഹരിപ്പാട് പോകുന്നത്. ഞങ്ങൾ സ്തോത്രം വണ്ടി കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്തോത്രം. റെയിൽവേ സ്റ്റേഷനോട്ട് പോകുമ്പോൾ കാണാം ചില അച്ചായന്മാരും അമ്മമ്മമാരും ഒക്കെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. ചിലരൊക്കെ നടപ്പ് കണ്ട് അവരുടെ എല്ലാം തോന്നും കൈ. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, നാട്ടിലോട്ടൊക്കെ പറഞ്ഞു കൈയെടുത്ത് എറിഞ്ഞാണ് നടക്കുന്നത്. ഞാൻ ഓർക്കും തമ്പുരാനെ ഇവിടെ വന്നിട്ട് കൈ ഒന്ന്. സ്തോത്രം. ഇത് കൂട്ടിക്കെട്ടിയാൽ പിന്നെ അടിക്കാൻ പറ്റില്ല. സ്തോത്രം. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വീശിയും പോകും റോഡിൽ കൂടെ. പക്ഷെ ആലയത്തിൽ വന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ല. ആധാരം തുറന്ന് സ്തുതിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അവന്റെ വിളിയാലുള്ള ആശ മനസ്സിലാക്ക്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ അറിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ദാവീദിനോട് ചോദിക്കേ. ദാവീദ് പറയും, എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഭാര്യ മീകൾ പോലും പരിഹസിച്ചല്ലേ പെട്ടകത്തിന്റെ മുമ്പിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നൃത്യം ചെയ്ത രാജാവിനെ കണ്ടപ്പോൾ ആരാധിച്ചിട്ട് വീട്ടിലോട്ട് കയറി വന്നു. പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളിയവനെ കണ്ടപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ അവൻ്റെ നേരെ തുള്ളാൻ തുടങ്ങി. അങ്ങനെയുണ്ട്. അത് സഹോദരിമാരുടെ മീറ്റിങ്ങിന് മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ. സ്തോത്രം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു മറുപടി, നിന്റെ അപ്പനെ അങ്ങനെ വിളിച്ചേ, നിന്റെ അപ്പനേക്കാൾ ഉപരി ഒരു യോഗ്യതയും ഇല്ലാതെ വനാന്തരത്തിൽ കിടന്ന് എന്നെ അഭിഷേകം ചെയ്ത് എന്റെ തെരഞ്ഞെടുപ്പ് ഓർത്താൽ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്നും. സ്തോത്രം. നിയോഗമുള്ളവൻ കാട്ടിൽ കിടന്നാൽ അഭിഷേകം തേടി അവിടെ ചെല്ലും. സ്തോത്രം. ഹല്ലേലൂയാ. എന്നാ നമുക്കറിയാം എപ്പോൾ ദൈവപ്രവൃത്തി അവനിലൂടെ ആരംഭിച്ചു, ആ നിമിഷം മുതൽ ഒരുത്തം കുന്തമായിട്ട് അങ്ങനെയുണ്ട്. സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്ന എങ്ങനെ അറിഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന് എല്ലാം പഠിച്ചു. സ്തോത്രം. എപ്പോൾ ദൈവപ്രവൃത്തി അവനിൽ ആരംഭിച്ചു, ആ നിമിഷം മുതല് വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഒന്നും രണ്ടും അല്ല 38 വർഷം ഈ പോരാട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാനത് വായ്പ ചിന്തിച്ചു, ദൈവമേ മല്ലനായ ഗോലിയാത്ത് എത്ര രാജാനുബാഹുവായാലും എത്ര വലിയ ശക്തനാന്ന് പറഞ്ഞാലും, സ്തോത്രം, അഭിഷേകമുള്ളവന് ഒരൊറ്റ ചെറിയ കല്ല് മതി അവനെ എറിഞ്ഞു വീഴ്ത്താൻ. കാരണം പുറത്തുനിന്ന് വന്നതാ, പുറത്തുനിന്ന് വന്ന പോരാ. എത്ര രാജാനുബാഹുവാന്ന് പറഞ്ഞാലും, സ്തോത്രം, അഭിഷേകമുള്ളവൻ ഒരു ചെറിയ കല്ല് മതി അവനെ എറിഞ്ഞു വീഴ്ത്താൻ. പുറത്തുനിന്ന് ഒരു ഗോലിയാത്ത് വന്നാൽ, പക്ഷെ അകത്തുനിന്ന് ഒരു ശൗൽ എഴുന്നേറ്റാൽ കിന്നരം പാടിക്കൊണ്ട് നടക്കുകയല്ലാതെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, കാടും മേടും മലകളും ഗുഹകളും വനാന്തരങ്ങളും താണ്ടി ഈ പാവ ഓടുക. ഒരുത്തം കുന്തവും കൊണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ദാവിനെ പഠിച്ചപ്പോൾ. ഓടുമ്പോഴും ഇദ്ദേഹം പാടിയെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ഓടുമ്പോ വായിച്ചിട്ടില്ലേ? ആ ഓടി വെറും പാട്ടുള്ള സ്വർണഗീതം വരെ പാടി. ഞാൻ ഓർത്തു, ദൈവമേ അഭിഷേകവും കൃപയും തെരഞ്ഞെടുപ്പുള്ള നമ്മുടെ പുറകെ അങ്ങനെ ഒരുത്തനെങ്കിലും നമ്മളും തിരിഞ്ഞു നിന്നുകൊണ്ട് പാടും. ആ പാട്ടൊന്നും ഇതിനകത്ത് എഴുതാൻ കൊള്ളുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഓടുമ്പോഴും കർത്താവിന് വേണ്ടി പാടിയെന്ന്. സ്തോത്രം. അഭിഷേകമുള്ളവന് വെല്ലുവിളിയുണ്ട്, അധികാരമുള്ളവന് വെല്ലുവിളിയുണ്ട്. ക്രിസ്തീയ ജീവിതം പട്ടുമത്തയല്ലോ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ, കുഞ്ഞേ ഇതിനെ ജയിക്കാൻ നിന്റെ പ്രാർത്ഥന ആവശ്യമാണെന്ന്. ഫേസലോ. പരീക്ഷയുണ്ട്. രാവിലെ സഹോദരിമാർക്ക് അറിയാം, സഹോദരന്മാർക്ക് കേട്ടില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ പഠിച്ചവരാം, ഒന്നിച്ചിരുന്ന് പഠിച്ചു. പക്ഷെ പരീക്ഷ വന്നപ്പം. സ്തോത്രം. സ്തോത്രം. പരീക്ഷയ്ക്ക് ഒറ്റക്കേ കാണത്തുള്ളൂ. ഗെത്സെമനയിൽ വെച്ച് യേശു വേറിട്ട് പ്രാർത്ഥിച്ചു. പകൽ നാം കേട്ടു, വേറിട്ട് വരുന്ന ഇവർ ഉറങ്ങി. കണ്ടുറക്കമില്ലായിരുന്നത് വേറെ കാര്യം. പോകട്ടെ. സ്തോത്രം. എന്തിനാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? മൂന്ന് പ്രാവശ്യം ഒന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ആദ്യം ഒന്ന് നോക്കി ഉറങ്ങുക. സ്തോത്രം. ഒരു നിമിഷം പോലും എന്നോട് കൂടെ. രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായ നിലത്ത് വീഴുമ്പോഴും എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞ പോലെ, സ്തോത്രം, കർത്താവിൻ്റെ കരത്തിൽ ആണി അടിക്കാതിരിക്കാനല്ല, യേശു ക്രൂശിക്കപ്പെടാതിരിക്കാൻ യേശുവിനോടൊപ്പം ഉണർന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. പത്രോസേ, അധികാരത്തിൻ്റെ താക്കോൽ കയ്യിൽ തന്ന നിന്റെ കരം കൊണ്ട് വാളെടുപ്പിക്കാൻ ശത്രു ഗെത്സെമനയിൽ വെച്ച്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസേ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കെട്ടുവാനും അഴിക്കുവാനും അധികാരത്തിൻ്റെ താക്കോൽ കയ്യിൽ തന്ന നിന്നെ കൊണ്ട്
മഹാപുരോഹിതന്റെ കാതു വെട്ടുവാൻ ഗസ്സമനയിൽ യേശു പിടിക്കപ്പെടുമ്പോൾ ചില മുഖാന്തരങ്ങൾ വരുന്നു. അതിനെ അതിജീവിക്കാൻ നീ പ്രാർത്ഥിച്ചു. യോഹന്നാനെ എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? തിളച്ച എണ്ണയ്ക്കകത്തോട് വീടുന്ന അനുഭവം നിന്റെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനുഭവം നിനക്ക് ഉണ്ടാകാൻ പോകുന്നു. ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ, ഇതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് അല്ലെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടണമെങ്കിൽ അല്ലെ പ്രാർത്ഥനാ ജീവിതം അത്യന്താപേക്ഷിതമാ. അതിനാ രാവിലെ സഹോദരന്മാരില്ല, അവരുടെ അറിവിനായി ഞാൻ പറയാം. ഞാൻ പറഞ്ഞു സ്തോത്രം, ഗ്യാസ് കയറ്റി വരുന്ന വലിയ വാഹനം അല്ലേ, ഗ്യാസ് കയറി വരുന്ന വലിയ വാഹനം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വലിയ വാഹനത്തിന്റെ മുകളിലിരിക്കുന്ന ടാങ്ക് ഫുള്ള് ഗ്യാസാ സ്തോത്രം. പക്ഷെ ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന്റെ സ്പെഷ്യൽ ടാങ്ക് ഉണ്ട്, അത് നിറഞ്ഞേ പറ്റൂ സ്തോത്രം. കൂടെ ഉള്ളത് മുഴുവൻ പാസ്റ്റർ കാണും പ്രാർത്ഥിക്കാം, പാസ്റ്റാൻഡി കാണും പ്രാർത്ഥിക്കാൻ, അപ്പൻ കാണും അമ്മ കാണും. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ക്രിസ്തു ഭക്തന് ദൈവമായ ഒരു അഭേദ്യ ബന്ധമുണ്ടെങ്കിൽ ലോകത്തിലെ ഒരന്ധകാര ശക്തികൾക്കോ ഒരാഭിചാര ശക്തികൾക്കോ ഒരു പൈശാചിക ശക്തികൾക്കോ എന്നെയും നിങ്ങളെയും തകർക്കാൻ സാധ്യമല്ല. കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാണ്. പക്ഷേ അകത്ത് ശക്തി വേണം. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8 ആ എന്നാൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു അസാധാരണ ശക്തി വരും. സ്തോത്രം, സാധാരണ ശക്തിയല്ല, സാധാരണക്കാരെ അസാധാരണ ശുശ്രൂഷയിക്കുന്ന ശക്തി. ലിംഗവ്യത്യാസം കൂടാതെ പകൽ നാം കേട്ടു കാത്തിരുന്ന സകലരുടെ മേലും ഈ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ശക്തി. 3.5 വർഷം കൂടെ നടന്ന പത്രോസിന് അത് കിട്ടിയില്ല. ഒരു പെണ്ണിന്റെ മുമ്പിൽ പറഞ്ഞ പെണ്ണെ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, പക്ഷേ കാത്തിരുന്ന് പ്രാപിച്ച ശക്തി കൊണ്ട് 11 വരുടെ നടുവിൽ രാവിലെ ഞാൻ പറഞ്ഞു പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല, ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ എഴുന്നേറ്റതാ. നിങ്ങൾ വീഞ്ഞു കുടിച്ചെന്ന് പറഞ്ഞാൽ അല്ല സഹോദരന്മാരെന്ന് പറയാൻ എഴുന്നേറ്റ് ആത്മാവ് പ്രസംഗത്തിലേക്ക് നയിച്ചു. സ്തോത്രം. ഒരുത്തനെ ദൈവ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിച്ചു നിൽക്കുമ്പോൾ അവനെ ഉപയോഗിക്കുന്നത് മനുഷ്യനാരുമല്ല ദൈവാത്മാവാം. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നു, അതിൽ കേട്ട് വലിയ ബൈബിൾ കോളേജ് ഇല്ലല്ലോ സ്തോത്രം. നോക്കണമേ, ഇപ്പൊ അധികാരത്തിന്റെ ശക്തി അകത്ത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കാൻ കേൾപ്പില്ലാത്തവൻ ആത്മശക്തിയുടെ ആഴം അങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിന് 3000 പേർ അകത്തു വന്നെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തർ തയ്ക്കുമ്പോൾ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യിക്കും. പത്രോസ് യോഹന്നാനും സുന്ദരം എന്ന ദേവാലയത്തിൽ മുടന്തരെ സൗഖ്യമാക്കാൻ വന്നതല്ല, ആ യാത്ര തമ്പുരാൻ അവരെ കൊണ്ട് ചെയ്യിക്കുക സ്തോത്രം. അപ്പൊ നമ്മുടെയൊക്കെ കഴിവല്ല, ദൈവത്തിന്റെ കരുണയാ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. അപ്പൊ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകണം. ശക്തി ലഭിച്ചവർക്ക് ഒരു ദൗത്യമുണ്ട് സ്തോത്രം. 4 ചുവരിനകത്ത് ഒതുങ്ങുന്ന നല്ല ക്രിസ്തീയ ജീവിതം സ്തോത്രം. നമുക്ക് ഇന്ന് അകത്തിരുന്ന ശക്തിയോടൊന്നും സ്തുതിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഈ പെന്തക്കോസ് അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പുറത്തു നിന്നവരാണേ. അവിടെ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പെന്തക്കോസുകാരെ നമ്മുടെ അപ്പച്ചന്മാരെയൊക്കെ നാട്ടുകാർ കളിയാക്കി വിളിക്കും, സ്തോത്രം കുഞ്ഞമ്മ, ഹല്ലേലൂയ പാപ്പച്ച, സ്തോത്രം പെണ്ണമ്മ. നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ. ആ സ്തോത്രം കുഞ്ഞമ്മ, ഹല്ലേലൂയ പാപ്പച്ചൻ, സ്തോത്രം പെണ്ണമ്മ, നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ മഹാകരുണയാ, നമ്മളെ ആരും ആരും അങ്ങനെ കഴുത്തിന് കുത്തി പിടിച്ചാ പോലും അറിയാതെ പോലും വരൂ സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. എങ്ങനാ പ്രിയമുള്ളവരെ സ്തുതിക്കാതിരിക്കുന്നു? ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർത്താൽ, കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഓർത്താൽ, ക്രൂശിലെ ആ സ്നേഹത്തെ ഓർത്താൽ സ്തോത്രം. പ്രിശലോ ഉറക്കമുണ്ടെന്ന പത്രോസ് കണ്ടത് എൻ്റെ ഉള്ളിലേക്ക് ഓടി ഒത്തിരി വചനങ്ങൾ വരികയാണ് സ്തോത്രം. യേശുവിനോടൊപ്പം 2 പേര് ആരൊക്കെയാ? പഴയ നിയമപിതാക്കന്മാരെ മോശയും യേശുവിൻ്റെ മുഖം തേജസ്സിനാൽ നിറയുന്നു. എന്തുവാ ഇവർ പറയുന്നതെന്നറിയാമോ? മോശയും ഏലിയാവും യേശുവിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? മലമുകളിൽ വെച്ച് യേശുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച്, നിര്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ തേജസ്സിനാൽ മുഖം പറ്റുമോ? റിസൾട്ട് കണ്ട് ഈ രോഗം അന്റിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? സ്തോത്രം സ്തോത്രം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മുഖം തേജസ്സിനാൽ നിറഞ്ഞു. എന്തുവായിരിക്കും നിര്യാണത്തെക്കുറിച്ച് പറഞ്ഞത്? മോശയും ഏലിയാവും അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് യേശുവിനോട് നിര്യാണത്തെക്കുറിച്ച് പറയാം. ഗസമനെ വെച്ച് നീ പിടിക്കപ്പെടാൻ പോകുന്നു. ഇന്നലെ രാത്രിയിലും
അപ്പൻ ചാൾമുക്കി വായി വെച്ചു കൊടുത്തവൻ ഒരു ചുംബനത്താൽ ഉറ്റി കൊടുക്കാൻ പോകുന്നു. സ്തോത്രം. പീലാത്തോസിന്റെ ഗബദ കൽത്തളത്തിൽ സ്തോത്രം കൽക്കുറ്റിയോട് ചേർന്ന് വില്ലു പോലെ കുനിച്ചു നിർത്തി. സ്തോത്രം. അടിക്കുവാൻ പോകുന്നു. സ്തോത്രം. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വിശദീകരിച്ച് പറയുമ്പോൾ റോമൻ നാണയത്തൊട്ടുകൾ ചേർത്ത് പിടിച്ച് മുഖത്തെ രോഗങ്ങൾ പിഴുതെടുക്കുന്നു, മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നു, കരണത്തടിക്കുന്നു. സ്തോത്രം. ഇതൊക്കെ വിവരിച്ചു പറയുമ്പോൾ, നിര്യാണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം പറ്റുമോ? സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഞാൻ തകർക്കപ്പെട്ടാൽ, ഇങ്ങനെ ഞാൻ ഉടയപ്പെട്ടാൽ, ഇങ്ങനെ ഞാൻ അടിയേറ്റാൽ മാനവകുലം മുഴുവൻ രക്ഷപ്പെടുമല്ലോ എന്നോർത്ത്, എന്നെയും നിങ്ങളെ ഓർത്ത് എൻ്റെ യേശുവിൻ്റെ മുഖം തേജസ്സിനാൽ നിറഞ്ഞു. സ്തോത്രം. എങ്ങനാ നന്ദിയില്ലാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ? എന്നെയും നിങ്ങളെ ഓർത്ത്, നശിച്ചു പോകുന്ന മാനവകുലത്തെ ഓർത്ത് അവന്റെ മുഖം തേജസ്സിനാൽ നിറഞ്ഞു. ഹല്ലേലൂയാ. സ്തോത്രം. ആ കർത്താവ് പറയുകയാണ്, ശക്തി ലഭിച്ച പുറപ്പെട്ടോണം. സ്തോത്രം. എവിടൊക്കെ പോകണം? യെരുശലേം, യഹൂദയിൽ എല്ലായിടവും, ശമരിയ, പിന്നെ അവേഗത്തിൽ ഞാൻ പറഞ്ഞു വിടാം. സ്തോത്രം. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ശക്തി ലഭിച്ചു. പോയോ? സ്തോത്രം. കൊട്ടിയും പാടിയും തിന്നും കുടിച്ചും വിറ്റും പെറുക്കിയും ഒക്കെ അവിടെ തന്നെ ഇരുന്നു. അറിയാവുന്നവർക്ക് മനസ്സിലായി. കൊട്ടിപ്പാടി തിന്നുകുടിച്ച് വിറ്റും പെറുക്കിയും അതിനകത്തു തന്നെ ഒതുങ്ങിയിരുന്നു. സ്തോത്രം. അപ്പോഴാറാം അധ്യായത്തിൽ ദൈവം ഒരു കലക്കവും കൊണ്ടിട്ടു. ചിലതൊക്കെ നന്മയ്ക്കാ. സ്തോത്രം. 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 ചിലത് ദൈവം ചെയ്യുന്നത് നന്മയ്ക്കാ. സ്തോത്രം പറയാൻ പറ്റുമോ? ക്ഷേസലോ. അല്ലേലിയ. കേരളത്തിലെ വെള്ളപ്പൊക്കവും മഹാദുരിതം അനുഭവിക്കുന്ന ജനവും, സ്തോത്രം, നമുക്കറിയാം, നമുക്കത് വേദനയാ. അവർ നമ്മുടെ രക്തത്തിൽ രക്തമാ, നമ്മുടെ മാംസത്തിൽ മാംസമാ. ക്രിസ്തുവിന്റെ സ്നേഹം അവർക്ക് വേണ്ടി കരയാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. പ്രേശലോ. അപ്പോൾ തന്നെ എനിക്ക് മറുവശത്തൊരു സന്തോഷം. എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ദൈവം ഒന്നാക്കി. മതിൽ കെട്ടി വേർതിരിച്ച്, അന്യർക്ക് പ്രവേശനമില്ല, അനുവാദമില്ലാതെ അകത്ത് കിടക്കരുത്, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല, പരസ്യം പതിക്കരുത്, സകലതും പോയി. ഒറ്റക്കെട്ടാക്കി കേരളത്തെ. പ്രേശലോ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് രക്ഷിക്കുവാൻ ഒത്തിരി സഹോദരങ്ങൾ വന്നെങ്കിലും ആർക്കും 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 സ്വത്തെടുക്കാൻ കഴിയാത്തൊരു രാത്രി വരുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടുന്നാണ് നമുക്ക് രക്ഷയാവശ്യം. സ്തോത്രം. ഫിസലോൺ. ആർക്കും ആർക്കും നോക്കണമേ, ഇവിടെ ടോർച്ച് അടിച്ച ഹെലികോപ്റ്റർ വന്ന് രക്ഷിച്ചു, പക്ഷെ ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയാ. മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ പോകണം. സ്തോത്രം. വിറ്റും തിന്നും കുടിച്ചും പെറുക്കിയും ഒക്കെ സ്തോത്രം അവരൊതുങ്ങി. ആറാം അധ്യായത്തിൽ വലിയൊരു കലക്കം തമ്പുരാൻ കൊണ്ടിട്ടു. വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ആ കലക്കത്തിനൊടുവിൽ മേശമേൽ ശുശ്രൂഷിക്കുവാൻ ഇവരെ ആറുപേരെ തെരഞ്ഞെടുത്തു. അതിൽ പ്രധാനികളാണ് സ്തേഫാനോസും ഫിലിപ്പോസും. സ്തോത്രം. സ്തേഫാനോസ് ഒരു ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ, ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നു. സ്തോത്രം. എറിഞ്ഞവനെ നോക്കിയില്ല, എറിഞ്ഞ കല്ലിന്റെ വലിപ്പം നോക്കിയില്ല, എണ്ണം നോക്കിയില്ല, നോക്കേണ്ടവനെ നോക്കി എത്തേണ്ട സ്ഥലത്തെത്തി. ഒറ്റ പ്രസംഗം എത്തേണ്ട സ്ഥലത്തെത്തി. ഫിശലോ. അടുത്തയാളാണ് ഫിലിപ്പോസ്. സ്തോത്രം. അപ്പോസ്തലന്മാർ ഫിലിപ്പോസിനെ കണ്ടത് മേശമേൽ വിളമ്പാനാ. സ്തോത്രം. ഫിലിപ്പോസിനെ സ്തേഫാനോസിനെയൊക്കെ മേശമേൽ വിളമ്പാനാ അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തത്. പക്ഷെ തമ്പുരാൻ കണ്ടത് കൃപയും സത്യവും നിറഞ്ഞവരായി ജനത്തിന്റെ ഇടയിൽ വലിയ അടയാളങ്ങൾ ചെയ്യാനാണ്. ലോകം കാണുന്നത് പോലെ അല്ല ദൈവമക്കളെ ദൈവം നമ്മളെ കാണുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? ലോകം കാണുന്നത് പോലെ അല്ല ദൈവം നമ്മളെ കാണുന്നത്. സർവശക്തൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം വേർതിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ, ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കേ. അപ്പോസ്തലന്മാർ മേശമേൽ ശുശ്രൂഷിക്കാൻ കണ്ടവരെ കൃപയും സത്യവും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ വലിയ ദൈവ പ്രവൃത്തി ചെയ്യുവാൻ. എട്ടാം അധ്യായം അവിടെ കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, ഫിലിപ്പോസ് പോയി. എങ്ങോട്ടാ പോയെന്ന് അറിയാമോ? ശമരിയയിലേക്ക്. ഫിശലോ. നാലാം വാക്യത്തിലുണ്ട് ഫിശലോ. എട്ടാം അധ്യായം നാലാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.
സ്തോത്രം. ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടാം. ഫിലിപ്പോസ് എങ്ങോട്ടാ പോയത്? ശമരിയിലേക്ക്. ഫിസലോ സ്തോത്രം. ആരും കടന്നു ചെല്ലാത്ത സ്ഥലത്തേക്ക്, ആരും പെട്ടെന്ന് പോകാത്ത സ്ഥലത്തേക്ക് സ്തോത്രം. ശുശ്രൂഷ ദൈവമാണ് ഏൽപ്പിച്ചതെങ്കിൽ സ്തോത്രം. എന്തിനാ വിളിച്ചെന്ന് ആദ്യം നമുക്കൊരു ഉത്തമ ബോധ്യം വേണം. എല്ലാവരും പറയും വേലയ്ക്ക് വിളിച്ചു, വേലയ്ക്ക് വിളിച്ചെന്ന്. സ്തോത്രം. പാദപീഠത്തിരുന്ന് ചോദിക്കണം, ഏത് ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ വയലിൽ ഒത്തിരി ശുശ്രൂഷകളുണ്ട്. സ്തോത്രം സ്തോത്രം. ഞാൻ എൻ്റെ പറമ്പിൽ പണി ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, സ്തോത്രം, ഇവിടെ അവിടെ സ്തോത്രം. അദ്ദേഹത്തെ ഒരു ദിവസത്തെ ജോലിക്ക് വിളിച്ചെന്നിരിക്കട്ടെ. ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയുകയാണ്. സുനീശെ, നീ വരണം, ജോലിയുണ്ട്, നാളെ രാവിലെ നീ അങ്ങോട്ട് വരണം. വിലയ്ക്ക് വിളിച്ചു, വീട്ടിൽ പോയി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ സുനീഷ് വന്നു. സ്തോത്രം. സുനീഷ് വന്നപ്പോൾ ഞാൻ അകത്താണ്. വേലയ്ക്ക് വിളിച്ചതല്ലേ, അവൻ വന്നു. ഞാൻ അകത്തായതുകൊണ്ട് അവൻ എന്നെ വിളിച്ചില്ല. അവൻ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒത്തിരി ആയുധങ്ങളിരിക്കുന്നു. പെട്ടോത്തിയുണ്ട്, കോടാലിയുണ്ട്, മൺവെട്ടിയുണ്ട്, പിക്കാസുണ്ട്, ഒത്തിരിയുണ്ട്. സ്തോത്രം. നിശ്ചയമായിട്ടും സുനീഷ് ചെയ്യേണ്ടത് വേലയ്ക്ക് വിളിച്ചെന്നുള്ളത് സത്യമാണ്. എന്തിനാ വിളിച്ചതെന്നൊന്ന് മനസ്സിലായില്ല. എന്തിനാ വിളിച്ചതെന്നൊന്ന്. പക്ഷെ അവൻ അങ്ങോട്ട് വന്ന് ആ വെട്ടുകുത്തി എടുത്ത് ആ ചെടിയെല്ലാം അങ്ങ് വെട്ടി കളഞ്ഞു. ആ മൺവെട്ടി എടുത്ത് ആ പറമ്പ് മുഴുവൻ അങ്ങ് കളച്ചു. വിക്യാസ് എടുത്ത് പറമ്പ് മുഴുവൻ കുഴി കുടിച്ചു. ഞാൻ ഇറങ്ങി വരുമ്പോൾ പ്രതികരണം എങ്ങനെ ആയിരിക്കും? നല്ല ദാസനെ, സ്തോത്രം. നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തതല്ല, എല്ലാം മനസ്സിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ഒന്ന് മുട്ടി വിളിച്ചിട്ട്, വേലയ്ക്ക് വിളിച്ചത് സത്യമാണ്. പക്ഷെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, സ്തോത്രം. സുവിശേഷകനുണ്ട്, ഇടയനുണ്ട്, ഒത്തിരി ശുശ്രൂഷകളുണ്ട് ഇതിനകത്ത്. എന്നെ വേലയ്ക്ക് വിളിച്ചെങ്കിൽ, വിളിച്ചെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഏതായുധമാണ്? ഒരു സ്തോത്രം പറയുന്നേ. സ്തോത്രം. നിങ്ങൾ പറഞ്ഞില്ലല്ലേ, ഞാൻ പറയും. 21 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ മോന് കൊച്ചു കുഞ്ഞ, സ്തോത്രം, ഈ പിള്ളേരെയൊക്കെ അടുക്കല അടിച്ചിരുത്തു, മുട്ടാലിരുത്തു. 21 ദിവസം കഴിഞ്ഞ് എല്ലാവരും കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ചെന്ന് അവൻ്റെ അപ്പനോട് ചോദിക്കാം, പപ്പാച്ചി പപ്പാച്ചി, ശ്രീലേഖ എൻ്റെ മൈക്രോഫോൺ വിഴുങ്ങിയതാണോ എന്ന്. സ്തോത്രം. അപ്പം പറഞ്ഞല്ല മോനെ, തമ്പുരാൻ കൊടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. സ്തോത്രം. മൈക്ക് പോലും ഇല്ലാതെ ഇന്ന് തെരുവിൽ നിന്ന് യേശുവിനെ പ്രസംഗിച്ചത്. അങ്ങനെ കുമളി സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് മൈക്കില്ലാതെ യേശുവിനെ പ്രസംഗിച്ചപ്പോൾ സന്ധ്യാസമയമായിരുന്നു. ഏണി തിരികെ വെച്ചിരുന്നതായ വീടിക്കുറ്റിയൊക്കെ വലിച്ചു കളഞ്ഞിട്ട് മദ്യം മേടിച്ച് പുറകിൽ പിടിച്ചുകൊണ്ടുവന്ന് കാവിക്കൈനി കൊടുത്തുകൊണ്ട് മാറി നിന്ന ചില യുവാക്കൾ മദ്യക്കുപ്പി കളഞ്ഞിട്ട് മനുഷ്യനെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഈ നാമത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ വീടിക്കുറ്റി വലിച്ചെറിഞ്ഞിട്ട് മുട്ടുമടക്കി ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ മാറി നിന്ന ഒരു ടി പി എമ്മിലെ ഉപദേശിയാ ഞങ്ങൾക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചു തന്നെ. സ്തോത്രം. അല്ലേലൂയാ. മനുഷ്യനെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത് എന്റെ യേശുവിന്റെ നാമമാണ്. സ്തോത്രം. ദൈവദിനം പറയുന്നു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക്, ഒരു മൃഗത്തെ എത്ര നല്ല വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചാലും മുന്തിന് ഭക്ഷണപാനീയം കൊടുത്താലും ഏത്രമായി ഡ്രസ് ധരിപ്പിച്ചാലും ഒരിക്കലും ഒരു മൃഗം മനുഷ്യനാകത്തില്ല. സ്തോത്രം. എന്നാൽ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗദങ്ങളിൽ പാർക്കുന്ന, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ, ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ, വികാരത്തിന്റെ തിരത്തലിൽ മാത്രം നേരം കൊണ്ട് മൃഗമായി തീരുന്ന ദാരുണ ചരിത്രം ഈ കാലഘട്ടത്തിൽ ഒരു മുഖമുദ്രയാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കൂടെ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഭാര്യ ഏതാ, ഭർത്താവ് ആരാ, അപ്പനാരാ, മക്കളാരാ, കൊച്ചുമക്കൾ ഏതാന്ന് വല്യപ്പിനെ തിരിച്ചറിഞ്ഞ വല്ലാത്തൊരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ. സ്തോത്രം. ഫൈസലോ, ഇപ്പൊ നോക്കണമേ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. ശക്തി ലഭിച്ച നിനക്ക് ഒരു അധികാരമുണ്ട്. സ്തോത്രം. ഈ ശക്തി വന്നു കഴിഞ്ഞാൽ ഈ അധികാരത്തോടെ നീ ഈ ശുശ്രൂഷ ചെയ്യണമെന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. ഫിസലോൺ ശമരിയിലേക്ക് ചെന്നു. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ശമരിയരോട് സുവിശേഷം അറിയിച്ചു. സ്തോത്രം. ആരും കടക്കാത്ത ഇടത്ത്, ആരും പോകാത്ത സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി പോകുവാൻ. സ്തോത്രം.
ഒരു ദുഃഖശബ്ദത്തോടെ ഞാൻ പറയാം, സ്തോത്രം. എത്രയോ എത്രയോ സ്തോത്രം ആൾക്കാർ വെറുതെ ഇരിക്കുന്നു. പക്ഷേ കേരളത്തിലൊക്കെ വന്ന് നോക്കി, എന്തുമാത്രം സ്ഥലങ്ങളിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളുണ്ടെന്നറിയാം. ഞാൻ ഐ പി സിയുടെ കാസർഗോഡ് ജില്ലയിൽ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ സന്തോഷ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എത്ര സ്ഥലങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ കാര്യം സുവിശേഷം എത്താത്ത സ്ഥലങ്ങളുണ്ടെന്നറിയാമോ? പോകാൻ ആളില്ല. സ്തോത്രം. ശക്തി ലഭിച്ച നമ്മളോട് തമ്പുരാൻ പറഞ്ഞ് പോകണം. സ്തോത്രം. ചെന്നായിക്കടെ നടുവിലാവും ഇടുന്നേ കുഞ്ഞാടുകളെ പോലെ. സ്തോത്രം. ഹല്ലേലൂയ. എന്താ അവിടെ? ശമരിയ പട്ടണത്തെ നേടുവാൻ ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് പോയി അധികാരത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ 14-ാം വാക്യത്തിലാന്ന് തോന്നുന്നു, സ്തോത്രം, പത്രോസ് യോഹന്നാനും കൂടെ പോകുന്നവിടെ. 14-ാം വാക്യം ഒന്ന് വായിച്ച ചേട്ടന്റെ. പത്രോസിനെയും യോഹന്നാനെ, ഈ യോഹന്നാനൊക്കെ ആരായിരുന്നെന്ന് അറിയാം? ലൂക്കോസ് 9-ാം അധ്യായത്തിലുണ്ട്. ആരായിരുന്നു അറിയാം? ഒരിക്കൽ യേശുവിനെ ശിഷ്യന്മാരെ ഈ ശമരിയർ കൈക്കൊള്ളുന്നില്ലെന്ന് കണ്ടപ്പോൾ പറയണ്ടേ, അതിനെ അറിയാമെന്ന് വിളിച്ചു പറയണം. സ്തോത്രം. യേശുവിനെ ശിഷ്യന്മാരെ ഈ ശമരിയക്കാർ കൈക്കൊണ്ടില്ല. അന്ന് ഈ യോഹന്നാൻ പറഞ്ഞ എന്താന്ന് അറിയാമോ? യേശുവേ, ഏലിയാവ് ആകാശത്തുനിന്ന് തീയിറക്കി കത്തിച്ചതുപോലെ ഇതിനെ മൊത്തം കത്തിച്ച് കളയട്ടെ എന്ന്. തമ്പുരാൻ തിരിഞ്ഞു നീ ചോദിച്ചു, നീ ഏത് ആത്മാവിനെയാ പ്രാപിച്ചത്? സ്തോത്രം. നോക്കണമേ, ഒരുത്താൻ പോയി കഴിഞ്ഞപ്പോ മറ്റവർക്കെല്ലാം ധൈര്യമായി. ഈ സമയത്ത് 25-ാം വാക്യത്തിൽ സ്തോത്രം. ഇരുപത്തിയഞ്ചാമത്തെ വാക്യം 26 ഓക്കെ. മതി. 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുക, നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗസയ്ക്കുള്ള നിർജ്ജനം എന്ന് വെച്ചാൽ ജനമില്ലാത്തടത്തോട് പൊക്കോളാൻ. സ്തോത്രം. അധികാരത്തോട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഒരാളോടാ പറയുന്നത് എങ്ങോട്ട് പോകണം. നമ്മളായിരുന്നേ ആദ്യം ചോദിച്ചനി എത്ര കുടുംബങ്ങളുണ്ടെന്ന്. സ്തോത്രം പറയത്തില്ലെന്നറിയാം. നിങ്ങൾ പറഞ്ഞില്ലല്ലേ, ഞാൻ പറഞ്ഞോളാം. സ്തോത്രം. സ്തോത്രം. എത്ര കുടുംബമുണ്ട്? ഫ്രിസലോ. നാട്ടിലാണെങ്കിൽ ചോദിച്ചേനെ, മൊബൈലിനൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് വന്നു, ബാങ്ക് ഉണ്ടോ, സ്കൂളുണ്ടോ? സ്തോത്രം പറയത്തില്ല. സ്തോത്രം പറഞ്ഞാലും കുഴപ്പമില്ല, അമേരിക്ക വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ തെരുവിൽ പ്രസംഗിക്കുന്നവരാ. സ്തോത്രം. ഈ ശബ്ദം നിലയ്ക്കുന്ന നിമിഷം വരെ തെരുവിൽ യേശുവിനെ ഉയർത്തും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആത്മീയത്തിൽ ആരും വളർത്തിയില്ല പാസ്റ്ററെ. സ്തോത്രം. സകല ശബ്ദങ്ങളും തളർത്തുന്നതായിരുന്നു. പക്ഷെ ഇന്ന് സഹോദരിമാരോട് ഞാൻ പ്രബോധിപ്പിച്ചതുപോലെ തന്നെത്താൻ ആത്മീയ വർധനവ് വരുത്തിക്കോണം. സ്തോത്രം. ഏത് സമയത്തും ഞാൻ രാവിലെ പറഞ്ഞ പോലെ പാട്ട് പാടിക്കഴിയുമ്പോ വാല് പോലെ രണ്ടന്യഭാഷ അറ്റത്ത്. ഇങ്ങനല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രസംഗിച്ച വിഷയം. സ്വർഗീയ ഭാഷയായത് ദൈവത്തോടുള്ള ഭാഷ. അന്യഭാഷ സഭയ്ക്കകത്ത് അന്യപ്പെട്ടു. സ്തോത്രം പറയത്തില്ല. സഭകൾക്കകത്ത് അന്യഭാഷ അന്യപ്പെട്ടു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നില്ല, ആത്മാവിൽ പാടുന്നില്ല. സ്തോത്രം. ഇത് ദൈവത്തോടുള്ള ഭാഷയാ. സ്തോത്രം. ഒരു ഭക്തൻ ആത്മീയ വർധനവ് വരണമെങ്കിൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. അവന്റെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ അവൻ ദൈവത്തോട് ഒത്തുവസിക്കണം, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. സ്തോത്രം. സ്കൂളുണ്ടോ എന്ന് ചോദിച്ചില്ല, ബാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചില്ല, റേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചില്ല. സ്തോത്രം. ആരോട് എവിടെയൊന്നും ചോദിച്ചില്ല. സ്തോത്രം. ഗസയ്ക്കുള്ള നിർജ്ജനം ജനവാസമില്ലാത്തടത്തേക്ക് പോയി. സ്തോത്രം. ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഉപകർത്താവേ ആ മറിയെ പോലെ രാവിലെ നമുക്ക് കേട്ടു, ഇതാ ഞാൻ ഭാര്യ കൂടുള്ളവനോട് പറഞ്ഞു നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ എന്തോന്നിനാൽ അറിയുമെന്ന്. ഭർത്താവ് ഇല്ലാത്ത ഒരുത്തിയോടെ പറഞ്ഞു കൊച്ചുണ്ടാകുന്നപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ. സ്തോത്രം. പ്രൈസലോൺ. സ്തോത്രം. പോകാൻ പറഞ്ഞ പോകുക. സ്തോത്രം. അവൻ പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗസയ്ക്കുള്ള നിർജ്ജനമായ ഇടത്ത്, ജനവാസമില്ലാത്തടത്തേക്ക്.
കന്ദക്കേ നൈത്തോപ്യ രാജ്ഞിയുടെ ഷണൻ. സ്തോത്രം, ആഫ്രിക്കക്കാരനാ. നോക്കണമേ, യെരുശലേം ദേവാലയത്തിൽ പോയി ആരാധന കഴിഞ്ഞിട്ട് തിരികെ വരികയോ? സ്തോത്രം, തേരിലിരുന്നു കൊണ്ട് ന്യായപ്രമാണം വായിച്ചു കൊണ്ടിരിക്കുക, ന്യായപ്രമാണം വായിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ഞാനിങ്ങനെ ഓർത്തു, തമ്പുരാനെ ആരാധനയ്ക്ക് പോയിട്ട് യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാറിലിരുന്ന് ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? വീട്ടിലിരുന്ന് വായിച്ചാൽ മതിയായിരുന്നല്ലേ. സ്തോത്രം. യോഗത്തിന് പോയിട്ട് വരുമ്പോൾ കാറിലിരുന്നുകൊണ്ട് എത്ര പേര് ബൈബിൾ വായിക്കും? സ്തോത്രം. ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, സ്തോത്രം, അവൻ വായിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഫെസലോൺ, തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ തേരിനോട് ചേർന്ന് നടക്ക. അതാത് സമയത്ത് ദൈവമാണ് ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് അയക്കുന്നതെങ്കിൽ, ഒരു ദേശത്ത് ദൈവമാണ് അയക്കുന്നതെങ്കിൽ, സ്തോത്രം, അതാത് സമയത്ത് ദൈവം ഗൈഡൻസ് തന്നു നിർത്തും. എങ്ങനെയാണ് നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കേണ്ടത്, ഏതു രീതിയിൽ പോകണം? സ്വർഗം പറഞ്ഞു, കുഞ്ഞെ നീ വന്നതല്ലേ, ഞാൻ അയച്ചതാ നിന്നെ. സ്തോത്രം. തേരിനോട് ചേർന്ന് നടക്ക്. സ്തോത്രം. ഉറക്ക വായിക്കുന്നു, അറുപ്പാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരെയും ഇണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഫിലിപ്പോസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ വായിക്കുന്നത് വല്ലോ ഗ്രഹിക്കുന്നുണ്ടോ, വല്ലോ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അകത്തു നിന്ന് മന്ത്രി പറയുകയാണ്, ആ ഒരുവൻ പൊരുള് തിരിച്ചു തരാനില്ലെങ്കിൽ എങ്ങനാ ഗ്രഹിക്കുന്നത്? സ്തോത്രം. തേരിനകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സത്യങ്ങളെ ആരംഭം മുതൽ അവസാനം വരെ പൊരുൾ തിരിച്ചു പറഞ്ഞു കൊടുത്തു. സ്തോത്രം. വചനത്തിന്റെ ആധികാരിൽ നിന്ന് പ്രസ്താവിക്കപ്പെടണമെങ്കിൽ അധികാരത്തോടെ ദൈവം അയച്ചവന് മാത്രമേ കഴിയത്തുള്ളൂ. ഫേശലോൺ, ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടവൻ പോയെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ദൗത്യമേൽപ്പിക്കും. ഒരഭിഷിക്തനെ ഒരു സഭയിലേക്ക് ദൈവം അയച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് ആ സഭയിൽ ചെയ്യിക്കേണ്ടതായ ശുശ്രൂഷകൾ നിറപടിയായി ദൈവം അദ്ദേഹത്തിൽ കൂടി ചെയ്യിക്കും. അതാത് സമയത്ത് ആലോചന പറഞ്ഞു കൊടുത്ത് ഇന്ന രീതിയിൽ നീ ചെയ്യണം, ഇന്ന രീതിയിൽ നീ ചെയ്യണം. പ്രിസലോൺ, ആരൊക്കെ ഇതിനകത്ത് കടക്കണമെന്ന്, അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാ. പ്രിയമുള്ളവർ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഒരിക്കൽ ഞങ്ങൾ മുന്തിരിത്തോട്ടം കാണാനൊന്ന് പോയി. സ്തോത്രം. മുന്തിരിത്തോട്ടം കാണാൻ പോയി. സ്തോത്രം. ഞാൻ ചിലയിടങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് അത്. വളരെ ആഗ്രഹമായിരുന്നു മുന്തിരിത്തോട്ടം കാണണം, മുന്തിരിത്തോട്ടം കാണണം. കാണാൻ പോയി. സ്തോത്രം. അങ്ങനെ ദീർഘമൈലുകൾ യാത്ര ചെയ്ത് അവിടെ ചെന്ന് മുന്തിരിത്തോട്ടത്തിൽ ചെന്ന്, സ്തോത്രം, ദൂരമേ തോട്ടം കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. നാല് വശവും വലിയ വേലി കെട്ടി നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിങ്ങ, വളരെ സന്തോഷം. ചെന്ന പാടെ ചുറ്റും ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടും കയറി ചെല്ലുവോ. അപ്പൊ പുറകിൽ നിന്ന് ഒരാൾ കൊട്ടി, നീ വരാൻ പറഞ്ഞു. സ്തോത്രം. ഇവിടെ പോവ മുന്തിരി കാണാൻ. സ്തോത്രം. അങ്ങോട്ട് കയറണമെങ്കിൽ പാസ് എടുക്കണമെന്ന്. സ്തോത്രം. പാസെങ്കിൽ പാസ്, കയറണ്ടേ? ചെന്ന് പാസ് എടുത്തു. സ്തോത്രം. പിന്നെയും ചാടി അങ്ങോട്ട് കയറാൻ നേരം വീണ്ടും പുള്ളിക്കാരൻ പുറകിൽ നിന്ന്, തോളത്തെല്ലാവർക്കും ഒരേ ബാഗ് ഉണ്ട്, എന്തോ കയ്യിൽ കിടക്കുന്നതെന്ന്, അതവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. സ്തോത്രം. അവിടെ കയറിയപ്പോഴാ ഈ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു പാഠം പഠിച്ചത്. സ്തോത്രം. മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ നല്ല രസമാണ്, പക്ഷെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ പാസ് എടുക്കണം. പ്രമാണം ഇല്ലാത്ത ഒരുത്തിന് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. സ്തോത്രം. രണ്ട, ഈ കയ്യിലിരിപ്പും കൊണ്ട് ഇതിനകത്ത്. സ്തോത്രം. സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് കടക്കണമെങ്കിൽ ചില പ്രമാണങ്ങളുണ്ട്. സ്തോത്രം. കയ്യിലിരിപ്പും കൊണ്ട് ഇതിനകത്ത്. ഞാന് പലയിടത്തും പറയാറുണ്ട്, ഈ പെന്തക്കോസ്തുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കുമ്പോഴേ ഗ്ലോറി പറയത്തുള്ളൂ. വണ്ടിയുടെ ഗ്ലാസിന്റെ പ്രണ്ടി വൈപ്പർ വെച്ചേക്കുന്ന പോലെ മഴവെള്ളം വീഴുമ്പോൾ മാത്രമേ. ഞാനതുകൊണ്ട് സ്റ്റേജുകളിൽ പറയാറുണ്ട്, ഷുഗർ രോഗിക്ക് എപ്പോഴും ഇഷ്ടം ജിലേബിയാ, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരോട് ചോദിച്ചു നോക്ക. സ്തോത്രം. വേണ്ടത് പാവയ്ക്കാന്നീര. ഒരൊറ്റ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഇത് തരാനില്ല. എവിടെ തിരിഞ്ഞാലും ലഡുവും ജിലേബിയും തിന്ന് തിന്ന് ജനം ഒരു പരുവല്ല, മുഴുവൻ ഷുഗർ രോഗികളാണ്. സ്തോത്രം. ഒരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് കടക്കണമെങ്കിൽ ഒരു പ്രമാണമുണ്ട്. രണ്ട്, കയ്യിലിരിപ്പും കൊണ്ട് ഇതിനകത്ത്. എന്നാ പോട്ടെ, അതും കളഞ്ഞു. പിന്നെ ചാടിക്കേറി. സ്തോത്രം. കൈ വീശി അങ്ങോട്ട് നടന്നപ്പോ പിന്നെ ഏഴ് കൊട്ടി വിളിച്ചു. സ്തോത്രം. ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കൈവീശലൊന്നും ഇതിനകത്ത്. കാരണം ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ ചെറിയ വഴികളുണ്ട്. ഇപ്പൊ ഈ മുന്തിരിത്തല ഇങ്ങനെ, ആ നിങ്ങളുടെ ഈ കൈവീശ് മുഖേന
ചില മുന്തിരിത്തലയൊക്കെ പോകും. മുന്തിരിത്തലയ്ക്ക് മുറിവേറ്റാൽ പുറത്തു വന്ന് കണക്ക് കൊടുക്കണം. ഒരു കാര്യം, ഒരൊറ്റ മുന്തിരിത്തലയ്ക്ക് നാ മുഖേന മുറിവേൽക്കരുത്. നമ്മുടെ കയ്യിലിരിപ്പ് മുഖേന, നമ്മുടെ കൈവീശ് മുഖേന ഒരൊറ്റ മുന്തിരിത്തലയ്ക്ക് മുറിവേൽക്കരുത്. അകത്തേച്ചാൽ കണക്ക് കൊടുക്കേണ്ട ഇടയുടെ അടുക്ക കൊടുത്തേ പറ്റൂ. സ്തോത്രം. അത് പാസ്റ്റർ ആണെങ്കിലും വിശ്വാസികളാണെങ്കിലും സ്തോത്രം. ഒരൊറ്റ മുന്തിരിത്തലയ്ക്ക് ഞാൻ മുഖേന മുറിവേൽക്കരുത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ഫിസലോൺ, പിന്നെ എന്നാ ഇനി പിന്നെ ഒന്നും പറ്റത്തില്ലല്ലോ. ഇപ്പൊ പോകുന്നത് ഇങ്ങനെ അങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോ പിന്നെയും പുള്ളിക്കുട്ടി വിളിച്ചു, ദേഷ്യം വരിക. എന്നാന്ന് ചോദിച്ചപ്പോ പുള്ളി പറയാ, ഇങ്ങനെ തല പൊക്കി പിടിച്ചോണ്ടിനകത്തൂടെ മുന്തിരി ഇങ്ങനെ കിടക്കുക കൊലയായിട്ട്, നമ്മളിങ്ങനെ ഈ തലയെടുപ്പൊന്നും ഇതിനകത്ത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ തോട്ടത്തിൽ പോയി ഒരു പാട്ടം പഠിച്ചു. സ്തോത്രം. ഈ തലയെ പൊക്കി പിടിച്ചോണ്ടുള്ള ഈ പോക്ക് അത്ര ശരിയല്ല. നിങ്ങളിങ്ങനെ തലയെ പൊക്കി പിടിച്ച് സ്തോത്രം. ഏതെങ്കിലും ഒരു മുന്തിരി താഴെ വീണാൽ കണക്ക് കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഞാനും ദൈവസഭയിലെ ഒരു അംഗമാ. സ്തോത്രം. ഇതിലേതെങ്കിലും മുന്തിരി നമ്മുടെ തലയെടുപ്പ് മുഖേന, നമ്മുടെ ഈ വീശല് മുഖേന, നമ്മുടെ കയ്യിലിരിപ്പ് മുഖേന ഒരു മുന്തിരി ഇതിനകത്തൊന്ന് കൊഴിഞ്ഞു പോയാൽ സ്തോത്രം, പ്രമാണമില്ലാത്തതല്ലിത്. സ്തോത്രം. ഈ മുന്തിരിത്തോട്ടം ഇതിനകത്തു കിടക്കണമെങ്കിൽ ഒരു പ്രമാണമുണ്ട്. കയ്യിലിരിപ്പിനകത്ത് പറ്റില്ലോ, തലയെടുപ്പിനകത്ത് പറ്റത്തില്ലോ, ഈ വീശല് പരിപാടി നടക്കത്തില്ലോ. ഏതെങ്കിലും ഒരു മുന്തിരിത്തലയ്ക്ക് മുറിവേറ്റാൽ, ഏതെങ്കിലും ഒന്ന് കൊഴിഞ്ഞാൽ കണക്ക് കൊടുക്കേണ്ട ഇവിടെ കൊടുത്തേ പറ്റൂ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയാ. ഫിസലോ, ഒത്തിരി ചിന്തകൾ എൻ്റെ ഉള്ളിൽ കോടി വരികയാ. പാസ്റ്റർ ഇപ്പൊ എന്നോട് ഇരിക്കാൻ പറയും. സ്തോത്രം. കൂടുതൽ അറിയാവുന്നതുകൊണ്ട് പാസ്റ്റർ പെട്ടെന്ന് പറയുകയും ചെയ്യും. സ്തോത്രം. ഫിസലോ, അപ്പൻ സാറിനെ പേടിയായിരുന്നുകൊണ്ട് മോൻ സാറിനെയും പേടിയാ. സ്തോത്രം. ഹല്ലേലൂയാ. കരമുയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ക്രിസ്തീയ ജീവിതം പട്ടുമെത്തിയല്ല. ആ ഫിനിഷിംഗ് പോയിന്റ് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കിട്ടും, ഒരുപാട് വേദനകളുണ്ട്. പക്ഷേ അന്ന് അവൻ നമ്മളോട് കാര്യം തീർക്കുന്ന നാളിൽ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചതിൽ പൂർണ്ണ വിശ്വസ്തയുള്ളവരായി മാറണം. സ്തോത്രം. വചനത്തിന്റെ പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്തോത്രം, രക്ഷിക്കപ്പെടാൻ പറഞ്ഞില്ല, സ്നാനപ്പെടാൻ പറഞ്ഞില്ല, അഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞില്ല. വചനം ധൈര്യത്തോടുകൂടി മേശമേൽ ശുശ്രൂഷിക്കാൻ നിയുക്തനാക്കപ്പെട്ടവൻ അധികാരത്തോടെ ദൈവം അയച്ചപ്പോൾ സ്തോത്രം, മന്ത്രിയെ സ്നാനപ്പെടുത്താൻ ദൈവനെ ഉപയോഗിച്ചു. ഏൽപ്പിച്ചത് യജമാനനാണെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ, ഉടയമെന്ന നീ ആയുധം വെച്ചാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഏത് വമ്പനെയും ഏത് വലിയവനെയും സ്തോത്രം തമ്പുരാൻ കയ്യിൽ കൊണ്ടുതരും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് നിനക്കെന്നാ വിരോധം? സ്തോത്രം. ഇരുവരും വെള്ളത്തിലിറങ്ങി. സ്തോത്രം, 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 സ്തോത്രം. ഫിലിപ്പോസ് മന്ത്രിയെ സ്നാനപ്പെടുത്തി. ആ സ്നാനം വായിച്ചപ്പോഴാണ് എനിക്ക് സ്നാനത്തെ കുറിച്ച് ഒരു അറിവ് കിട്ടിയത്. നാ മന്ത്രി ഇല്ലയോ, തേരിലിരുന്നു ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്ന്. സ്തോത്രം. വചനം അങ്ങനെ തന്നെ, അത് മന്ത്രിയായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. ഇരുവരും വെള്ളത്തിലിറങ്ങി, ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണനെ ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി. സ്തോത്രം. ആത്മാവ് അഭിഷിക്തനെ എടുത്തുകൊണ്ടുപോയി. ശുശ്രൂഷ ഏൽപ്പിച്ചത് ദൈവമാണെങ്കിൽ, അയക്കുന്നത് ദൈവമാണെങ്കിൽ ആ ടൈം വരെ നിൽക്കാവൂ. സ്തോത്രം. ആരാണെങ്കിലും ദൈവം നമ്മളെ ഒരിടത്ത് അയച്ചാൽ, ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ, ഒരു ദേശത്തേക്ക് അയച്ചാൽ സ്തോത്രം, ആ ടൈമിൽ ശുശ്രൂഷ നിവർത്തീകരിച്ച് തമ്പുരാൻ എടുത്തങ്ങ് കൊണ്ടുപോയി. പിന്നെ കണ്ടത് അസ്തോതില, അസ്തോതില. ഫിസലോൺ, ഫിസലോൺ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്നാനപ്പെടുത്തിയ പിടിപ്പിച്ച ഫിലിത്തോസിനെ കണ്ടില്ലെങ്കിലും വചനം നിവർത്തീകരിച്ച സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ഷണ്ണൻ വീട്ടിലേക്ക് പോയി.
സ്തോത്രം. അതിൻ്റെ ബാക്കിയോട് എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തന്ന സമയം തീർന്നു കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. എടുത്ത വാക്യം ബാക്കിയുണ്ട്. സ്തോത്രം. പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. കൊർന്നേലിയോസ് ശതാധിപൻ. സ്തോത്രം. 55 കാലാൽപ്പടയും 66 കുതിരപ്പട്ടാളവും അടങ്ങിയ, സ്തോത്രം, ഹല്ലേലൂയ, റോമൻ സൈന്യത്തെ ഇത്താലിക്ക പട്ടാളം എന്ന് വിളിക്കുന്നത്. അതിനകത്ത് 100 പേരുടെ അധിപൻ, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, സ്തോത്രം, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ, അവൻ്റെ പ്രാർത്ഥനാമുറി സ്വർഗം ഇറങ്ങി വന്നു. കൊർന്നേലിയോസേ, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിലെത്തി. കഴിച്ച പ്രാർത്ഥനയും കൊടുത്ത ധർമ്മവും അങ്ങ് എത്തിയെങ്കിലും, സ്തോത്രം, ഇവൻ അവിടെ എത്തണമെങ്കിൽ ചില പ്രമാണങ്ങൾ ഇവിടെ അനുസരിക്കണം. ഫിസലോ, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, സ്തോത്രം, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ. എന്തൊക്കെ കാര്യങ്ങളും ക്രിയകളും ഇവിടെ ചെയ്തെന്ന് പറഞ്ഞാലും വചനം പൂർണ്ണമായി നിവർത്തീകരിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുകയില്ലെന്ന്. പകൽ 9 നേരം, യഹൂദന്റെ സമയം, നമ്മുടെ ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയോട് അടുത്ത സമയം, ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തി, നീ അങ്ങെത്തണമെങ്കിൽ, സ്തോത്രം, സ്തോത്രം, കഴിച്ച പ്രാർത്ഥനയും അവിടെ ചെല്ലും, കൊടുത്ത ധർമ്മവും ചെല്ലും, അവിടെ ചെല്ലണമെങ്കിൽ ഇവിടെ ചില ക്രമീകരണങ്ങൾ ക്രമീകരിച്ചാലേ പോകാൻ പറ്റുള്ളൂ. കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് വിളിച്ച് പ്രസംഗം കേൾക്ക. സ്തോത്രം. ഇതേ സമയത്ത് പത്രോസിന് ദർശനം കൊടുത്തു, കൊണ്ടുവന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. വീട്ടിൽ വന്നു, പത്രോസിനെ കണ്ടപ്പോൾ വീണു നമസ്കരിക്കാൻ ചെന്ന കൊർന്നേലിയോസിനെ നോക്കി. പത്രോസ്, അരുത്, ഞാനും നിന്നെപ്പോലൊരു മനുഷ്യനാണ്. ഒരു സ്ലീഹയുടെ പ്രാർത്ഥിക്കാൻ വേദപുസ്തക വ്യവസ്ഥയില്ല. സ്തോത്രം, സ്തോത്രം. സകല ഗ്രഹത്തെ ഒന്നിച്ചു കൂട്ടി കൊർന്നേലിയോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട്, സ്തോത്രം, എന്നെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ പറയണേ, ഇന്നലെ 9 നേരത്തെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി. ദൈവം എന്നോട് പറഞ്ഞു നിന്നെ വിളിക്കാൻ. സ്തോത്രം. ഒരഭിഷിക്തനെ ദൈവമാണ് അയക്കുന്നത്, ഒരു ദൈവവേദനയെ ഒരു സഭയിലേക്ക് ദൈവമാണ് അയക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യമുണ്ട്, നിന്നെ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. സ്തോത്രം. ശക്തി ലഭിച്ച നീ ഒരിടത്ത് ഒതുങ്ങിയിരിക്കരുത്. യഹൂദ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം യെരുശലേം, എല്ലടും എൻ്റെ സാക്ഷിയായി മാറണം. സ്തോത്രം. ഇത് കൊർന്നേലിയോസ് പറയുമ്പോൾ പത്രോസ് അവരെ നോക്കിയിട്ട് പറയുകയാണ്, അയ്യോ, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏതു ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവനെ അംഗീകരിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ കൈക്കൊള്ളുന്ന ദൈവമാണ്. ഈ വചനങ്ങൾ അധികമാകുന്ന കർത്താവ് നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ച അഭിഷേകത്തിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ദിവസം എന്നുള്ളമേ സ്തുതിക്കാ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാമേ നാം തരംഗമേയാലോദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം, എന്നാം തരംഗമേയാലോദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയേ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവമോ ക്ഷമാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവമോ ക്ഷമാർഗം തുറന്നു. എന്നുള്ളമ്മേ സ്തുതിക്കാ നീ പരനെ തൻ മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം, എന്നാം തരംഗമേയാലോദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം, എന്നാം തരംഗമേയാലോദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരുക തരല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു, നിന്നെ കാത്തു സൂക്ഷിച്ചൊരുക തരല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു.
നമ്മേ സ്തുതിക്കാം നീ പരനെ താനാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്ന ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താമെന്ന ദരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താമാത്മാവിനാല നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആമേനാത്മാവിനാല നിറച്ചു ഗ്ലോറി ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ ശ്രീഹാമതിശയമേ പ്രത്യവശ്രീഹാമതിശയമേ എന്നുള്ളമേ സ്തുതിക്കാം നീ ഭാരനെ താൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നരംഗമേ അനു ദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം.